അന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. രണ്ട് ദിവസം മുമ്പുള്ള മാതൃഭൂമിയിൽ സപ്ലിമെന്റിലോ വരാന്ത്യ പതിപ്പിലോ ആണെന്ന് തോന്നുന്നു, ഒരു വലിയ ആർട്ടിക്കിൾ കണ്ടു, മക്കൾ സ്കൂളിൽ പോയാൽ എന്നുള്ളതാണ് ടൈറ്റില്. അന്ന് വരെ ചിന്തിക്കാത്ത വലിയ കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ ആ ടൈറ്റില് പ്രയോജനപ്പെട്ടു. കണ്ടന്റ് വളരെ കൂടുതലുള്ളതുകൊണ്ട് മുഴുവനും വായിച്ചില്ല. മക്കൾ സ്കൂളിൽ പോയാൽ അതൊരു വലിയ ചോദ്യമാണല്ലേ. ധാരാളം വീട്ടമ്മമാര്, വളരെ ചെറുപ്പക്കാര്, മിഡിൽ ഏജിലുള്ളവര് ഈ കുട്ടികളെ സ്കൂളിലാക്കുന്നത് വരെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, അവർ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നവർ. മക്കളെ സ്കൂളിലാക്കിയിട്ട് ഓഫീസിൽ പോകുന്നവരുണ്ട്, അവരുടെ കാര്യമേ അല്ല ഞാൻ പറയുന്നത്. അവർക്ക് പിന്നെ ഫുൾ ടൈം എൻഗേജ്മെന്റ് ആയി. മറിച്ചുള്ളവരെയാണ്, മക്കളെ സ്കൂളിലാക്കുകയും ചെയ്യുക, മാതാവിന് അമ്മയ്ക്ക്, ഭർത്താവിന് അല്ലെങ്കിൽ അച്ഛന് മിക്കവാറും ജോലിയുണ്ടാവും. അമ്മയ്ക്ക് ജോലിയില്ലെങ്കിൽ ഈ ജീവിതം മുഴുവനും ഏതാണ്ട് ഒരു 9 മണി മുതൽക്ക് വൈകുന്നേരം 4 മണി വരെ മക്കൾ വരുന്നത് വരെ വെറുതെ സമയം കൊല്ലുകയാണ്. ഒരുപക്ഷെ ചിലത് പറയുമായിരിക്കും, മക്കൾ സ്കൂളിൽ പോയതിനു ശേഷമാണ് പിന്നെ യഥാർത്ഥത്തിൽ വീട്ടിലെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അവിടെ വർക്ക് ചെയ്യുന്നത്, മക്കൾ സ്കൂളിൽ പോയാൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ സമയം കൊല്ലാനാണ്, അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്യാനാണ്. ഇതൊരു യൂട്ടിലൈസേഷൻ ആവില്ല. ഏത് സമയം ഉപയോഗിക്കുമ്പോഴും അതിനൊരു റിസൾട്ട് ഉണ്ടാവണല്ലോ, ഔട്ട്പുട്ട് ഉണ്ടാവണല്ലോ. നമ്മുടെ എനർജി, നമ്മുടെ സമയം, അറിവ്, ഇതെല്ലാം വെറുതെ വെച്ച് വീട്ടിൽ കുറച്ച് ചോറ് ഉണ്ടാക്കുക, കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉഴുന്ന അരി അരയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് പിക്കിൾസ് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ജോലി ജോലിയെ അല്ല. അത് ശരിക്കൊരു സമയം ഉപയോഗിക്കുന്നതിന് പകരം ടൈം വേസ്റ്റിംഗ് ആണ്. അത് ചെയ്യണ്ടെന്നല്ല, ഇതൊക്കെ സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ള സമയം എന്താ ചെയ്യുക? വൈകുന്നേരം മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് വരുന്നത് വരെ വീട്ടിൽ കാത്തിരിക്കുക. ഇത് മിഡിൽ ഈസ്റ്റിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അവർക്കും കൂടി ചേർത്തിട്ടാ പറയാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, മക്കൾ സ്കൂളിൽ പോയാൽ, ഭർത്താവ് ഓഫീസിൽ പോയാൽ, നിങ്ങൾ വീട്ടിനകത്ത് നിങ്ങളുടെ ധന്യമായ അറിവും ധന്യമായിട്ടുള്ള കഴിവും ധന്യമായിട്ടുള്ള സമയവും ചിലപ്പോൾ കുറച്ച് സമ്പത്തും അതിനുവേണ്ടി വരും. അത് ഈ ജീവിതത്തിൽ ധന്യമാക്കാനായിട്ട് ഉപയോഗിക്കാം. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നല്ല കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. നല്ല കാര്യങ്ങൾ ഒരു വെബ് ക്യാമറ നിങ്ങൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ 1100 രൂപയാവുള്ളൂ. $10, $20 താഴെ വരുന്ന വെബ് ക്യാമറ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതി വായിച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. നല്ല കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിച്ചാൽ മാത്രം പോരാ, വായിച്ചാൽ മാത്രം പോരാ, അതിനുള്ള അറിവ് എടുത്തു കൊടുക്കണം. ഈ അടുത്ത കാലത്ത് സംഘത്തിന്റെ RSS ഒരു പരിവാർ സംഘടന തിരുവനന്തപുരത്ത് ഒരു ചർച്ച വെച്ചു. അത് ബഡ്ജറ്റിനെ കുറിച്ചോ മറ്റോ ആയിരുന്നു ചർച്ച. നമ്മുടെ കൂട്ടത്തിലുള്ള 2-3 പേര് പോയിരുന്നു, എനിക്ക് പോകാൻ സാധിച്ചില്ല, വേറൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ ചർച്ച ഏതാണ്ട് 2 മണിക്കൂർ 3 മണിക്കൂർ നീണ്ടു നിന്നു, വാശിയേറിയ ചർച്ച നടന്നു. എന്നിട്ട് എല്ലാവരും പോയി എന്നതിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഈ ബഡ്ജറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക ഭാരതീയ അവസ്ഥയെക്കുറിച്ചോ, ഭാരതത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഗംഭീരമായിട്ട് ചർച്ച ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് 4 മണിക്കോ 3 മണിക്കോ 5 മണിക്കോ തുടങ്ങി 6:30 7 2 മണിക്കൂർ കൊണ്ട് തീർന്നു. എന്ത് നേടി ഈ 128 കോടി ജനതയുള്ള ഭാരതത്തില്, ഏതാണ്ട് 3.5 കോടി 4 കോടി ജനതയുള്ള കേരളത്തില്, എത്രയോ ലക്ഷം ജനതയുള്ള തിരുവനന്തപുരത്ത് ഈ 10-40 പേര് ചർച്ച ചെയ്തിട്ട് എന്താണ് ഔട്ട്പുട്ട്, ഇൻപുട്ട് എന്താണ്? 10-50 പേരുടെ ടൈം ഇൻപുട്ടാണ്,
അത്ര പേരുടെ എനർജി ഇൻപുട്ടാണ്, നോളജ് ഇൻപുട്ടാണ്. എന്നിട്ട് ഒരു പ്രയോജനമില്ലാതെ അത് അവസാനിച്ചു. അങ്ങനെ ഒരു ചർച്ചയോ അങ്ങനെ ഒരു കർമ്മമോ അല്ല. മക്കൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഭർത്താവ് ഓഫീസിൽ പോയി കഴിയുമ്പോൾ സ്പെയർ ടൈം ഭാര്യമാർക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരാരായാലും അവർക്ക് സ്പെയർ ടൈം കിട്ടുകയാണെങ്കിൽ, വെറുതെ ഒരു പ്രയോജനമില്ലാത്ത കാര്യം ചെയ്യരുത്. ആ ചർച്ച അത് നല്ല രീതിയിൽ ഒരു വീഡിയോയിൽ എടുത്തിരുന്നെങ്കിൽ, പ്രധാന പോയിന്റുകളെല്ലാം മൊബൈലിലെടുത്തിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത വ്യക്തികൾ പറഞ്ഞത് ശരിക്ക് ആ ചർച്ചയ്ക്ക് ശേഷം ഒരു ഇന്റർവ്യൂ പോലെ നടത്തിയിരുന്നെങ്കിൽ, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ, 10,000-6,000 രൂപ മുടക്കിയിട്ട് സംഘടിപ്പിച്ച ആ ചർച്ച, എത്ര രൂപ മുടക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ആ ചർച്ച അവൾ ആ മുറിക്കകത്ത് തുടങ്ങി മുറിക്കകത്ത് തന്നെ അവസാനിച്ച് ഒരു മനുഷ്യനും പ്രയോജനമില്ലാത്ത രീതിയിൽ അതിനെ ദുർവിനിയോഗം ചെയ്യാം. എനർജി, നോളജ്, ടൈം ദുർവിനിയോഗം ചെയ്യുന്നതിന് പകരം അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ 1,000,000 പേർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. അത് നമ്മുടെ വ്യക്തിയുടെ കാര്യത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിനകത്ത് എന്ത് നന്മകൾ വരുമ്പോഴും അത് നമ്മൾ പഠിക്കാൻ, ഓരോ പോയിന്റ് അനുസരിച്ച് പഠിക്കാൻ സാധിക്കണം. ഇന്നലെ നമ്മുടെ വീട്ടിലെ ഒരു സർവന്റ് ഇന്നലെ അത്ഭുതകരമായിട്ടൊരു കാര്യം കാണിച്ചു. എൻ്റെ വീട്ടിൽ 2-3 മാവുണ്ട്, തറവാട്ടിലെ തൃപ്പൂണിത്തുറയിലും ഉണ്ട് മാവ്. പച്ച മാങ്ങ മുഴുവനും താഴത്തേക്ക് വീണ് പോവാണ്. അപ്പൊ ഈ സർവന്റ് പച്ചമാങ്ങ തൊലി കളഞ്ഞ് അത് നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിച്ച് പഞ്ചസാരയും ഇഞ്ചിയും പിന്നെ ഒരു ഏലക്കായയും ഒക്കെ ഇട്ടിട്ട് പച്ച മാങ്ങയുടെ ജ്യൂസ് ഒരല്പം പോലും പുളിയില്ലാത്ത വിധത്തിൽ ഉണ്ടാക്കി തന്നത് കാണിച്ചു തന്നു. എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കണില്ല. നല്ല പുളിപ്പുള്ള പച്ചമാങ്ങയ്ക്ക് ഒരു ബിറ്റുപോലും പുളിയില്ലാത്ത വിധത്തിൽ അതിനെ പച്ചമാങ്ങ ജ്യൂസാക്കിയത് പഠിക്കാൻ സാധിച്ചു ഒരു മിനിറ്റ് കൊണ്ട്. അപ്പൊ ഈ മക്കള് വീട്ടിലേക്ക് സ്കൂളിലേക്ക് പോവുകയും ഭർത്താവ് ഓഫീസിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കാം, എഴുതാൻ ഉപയോഗിക്കാം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കാം, വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം കൊടുക്കുമ്പോൾ നല്ല നല്ല ലിങ്ക് കൊടുക്കാം. ഇപ്പൊ ഇസ്രായേലിൽ പോയ ഇന്ത്യക്കാർ ഹിന്ദു ധർമ്മം എങ്ങനെ ജീവിതത്തിൽ പകർത്തിയിരിക്കുന്നു, ജൂതന്മാരാണെങ്കിലും നല്ല ഇൻഫർമേഷൻ ഉണ്ട്. ഭഗവത്ഗീത എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഗൂഗിൾ സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം ഇൻഫർമേഷൻ കിട്ടും. ഇസ്കോണിനെ കുറിച്ച് ഗൂഗിൾ സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ഹരേ കൃഷ്ണ കോൺഷ്യസ്കാരുടെ വർക്ക് കിട്ടും. മാതാ അമൃതാനന്ദമി കൊടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ വർക്കിനെ കുറിച്ച് കിട്ടും. അതിന്റെ ലിങ്ക് എടുത്ത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുക, ഓവർലോഡ് ചെയ്യാത്ത വിധത്തിൽ. അത് പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാം. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോ കൃത്യമായിട്ട് ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കിട്ടുന്ന സമയത്ത് ഒന്നുകിൽ വീഡിയോ റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി വിവരണാതീതമാണ്. അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ സമയം കിട്ടുമില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഭൂതകാലത്ത് സമയം കിട്ടിയിരുന്നോ ഇല്ലയോ എന്നും പറയാൻ സാധിക്കില്ല. ഇപ്പൊ സമയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. യൂട്ടിലൈസിങ് ദ ടൈം, എനർജി ആൻഡ് നോളജ് നൗ. നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ നോളജ് ഇപ്പൊ ഉപയോഗിക്കാം. പിന്നത്തെ കാര്യം പിന്നെ, നമുക്ക് സാധിക്കണ്ടേ? ഇപ്പൊ ഈ മാതൃഭൂമി പത്രത്തില് മക്കള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ കാര്യം എന്ന ആ ടൈറ്റിലില് അതിലെന്താ തന്നിരിക്കുന്നത് ഞാൻ മുഴുവൻ വായിച്ചില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ രാഷ്ട്രത്തിന്റെ നന്മകൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കാം, നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വം പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കാം, നമ്മുടെ സമൂഹത്തിലെ കുഴപ്പങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കാം, അതുപോലെ തന്നെ അതിന്റെ പരിഹാരവും നിർദ്ദേശിക്കാം. കുറേ കാലം അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര പബ്ലിസിറ്റി ആവും. തുടങ്ങുമ്പോൾ എല്ലാവരും ആരെയും അനുശാസിച്ചു എന്ന് വരില്ലല്ലോ. നല്ല നല്ല കാര്യങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും ഒക്കെ പഠിപ്പിക്കുന്നത്. എൻ്റെ മകളിപ്പോ ഒരു പ്രത്യേക ക്യാമറ വെച്ചിട്ട് പേപ്പറിൽ എഴുതി കാണിക്കുന്നത്, ഇപ്പൊ മുഖം കാണില്ല, ഈ പേപ്പറിൽ എഴുതുന്നത് കാണിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഒരു 3 മാസം മുമ്പ് തുടങ്ങിയതാണ്. ഇപ്പൊ 20,000-30,000 പേര് അത് കാണുന്നുണ്ട്. എല്ലാ കെമിസ്ട്രി വിഷയങ്ങൾ കൊടുക്കുമ്പോൾ
അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് കൊടുക്കും, അതുപോലെ തന്നെ ബയോകെമിസ്ട്രിയിലെ കുറേ കാര്യങ്ങൾ, പ്രവർത്തനങ്ങളെല്ലാം പേപ്പർ ചുവട്ടിൽ വെച്ച് ക്യാമറ മുകളിൽ വെച്ച് കൈകൊണ്ട് ഇങ്ങനെ വരച്ച് വരച്ച് അത് മുഴുവനും 10 മിനിറ്റോ 15 മിനിറ്റോ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. കിട്ടുന്ന സമയമൊക്കെ അങ്ങ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മളുടെ ചിന്ത വൈവിധ്യമാർന്ന രീതിയിൽ, ഒരേ രീതിയിൽ ചിന്തിക്കലല്ല, ഡൈവേഴ്സിഫൈഡ് തിങ്കിങ് സാധിക്കും. നമുക്ക് ബീങ് ഡിഫറൻറ്റ്, മറ്റുള്ളവരെക്കാളും ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കരുത്, ഒരു യൂണിറ്റ് എനർജി പോലും വേസ്റ്റ് ആക്കരുത്, നിങ്ങളുടെ അറിവ് വേസ്റ്റ് ആക്കരുത്. എങ്ങനെയെങ്കിലൊക്കെ അത് ഉപയോഗിക്കാം. ചെയ്യുന്ന പ്രവൃത്തികൾ ആസ്വദിച്ച് ചെയ്യാം, അതൊരു ഭാരമായിട്ട് ചെയ്യരുത്. ഭാരമായിട്ട് ചെയ്യേണ്ടി വരുന്നത് ഭാരം ഇറക്കി വെക്കുന്നത് വരെ ചെയ്തതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാതിരിക്കാം. ഇപ്പം മക്കൾ സ്കൂളിൽ പോയാൽ, ഭർത്താവ് ഓഫീസിൽ പോയാൽ, വീട്ടിലിരിക്കുന്നവർ ഒരു കാരണവശാലും വെറുതെ ഇരിക്കരുത്. നല്ല രീതിയിൽ എനർജി, ടൈം, നോളജ്, സാധിക്കുമെങ്കിൽ കുറച്ച് ഫിനാൻസ് അതിനുപയോഗിക്കാം. ഗ്രൂപ്പ് തുടങ്ങാം, സംഘടന തുടങ്ങി പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആവുന്നതിനേക്കാളും നല്ലതല്ലേ ഇത്? യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും, ഫേസ് പേജിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും, നല്ല രീതിയിൽ ഫേസ് പേജിൽ നല്ല ആർട്ടിക്കിൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പേരൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാം. വൈകുന്നേരം വന്ന ഭർത്താവിൻ്റെയും മക്കളുടെയും ഹെൽപ്പും അതിന് മേടിക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഇന്നലെ എന്നുള്ളത് തിരിച്ചു വരില്ല, നാളെ എന്നുള്ളത് വരുമായിരിക്കാം, പ്രതീക്ഷിച്ച മാതിരി ആവണമെന്നില്ല. അപ്പൊ ഇന്നലെ തിരിച്ചു വരാത്തിടത്തോളം കാലം ഇന്നലത്തെ സമയവും ഇന്നലത്തെ ഊർജവും ഇന്നലത്തെ അവസരങ്ങളും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. ഇന്നത്തേത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് പരമാവധി ഉപയോഗിക്കാൻ സാധിക്കട്ടെ. മാതൃഭൂമിയുടെ ആർട്ടിക്കിൾ എന്നെ മനസ്സിൽ, ടൈറ്റിൽ എന്നെ ഒത്തിരി ടച്ച് ചെയ്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രണാമം, നമസ്കാരം.